ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ്. അബ്രഹാം ലിങ്കൻ ഈ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആരാണ് അബ്രഹാം ലിങ്കൻ? ആരായിരുന്നു അദ്ദേഹം? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരിക്കും അല്ലേ? പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. സ്ട്രീറ്റ് ലൈറ്റിൽ ഇരുന്നിട്ടായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടി നേടിയ വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം എവിടെ എത്തിച്ചേർന്നു? അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് വരെയായി അല്ലേ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരുപാട് എക്സ്ക്യൂസ് പറയാനാണ് നമുക്ക് താല്പര്യം അല്ലേ? അപ്പൊ നമ്മുടെ എക്സ്ക്യൂസുകൾ ഒഴിവാക്കി നന്നായി പഠിക്കാം. ഓക്കെ, അപ്പൊ അബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ അധ്യാപകന് എഴുതിയ ഒരു ലെറ്റർ ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അമേരിക്കയുടെ പൂർവ രാഷ്ട്രപതി അബ്രഹാം ലിങ്കൻ കെ വിചാർ ദേക്കി ഇൻസാൻ സച്ചായി ഓർ അച്ചായി കെ മാർഗ് പർ ചലേ ദൂസരോം കെ പ്രതി പരോപകാർ കി ഭാവന രഖേ തഥാ മെഹനത് ഓർ ഇമാൻദാരി സേ കാര്യ കർക്കെ അപ്നെ ജീവൻ കാ നിർവാഹ കരേ. അമേരിക്കയുടെ എന്താ പറഞ്ഞ, അമേരിക്കയിലത്തെ എക്സ് പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൻ, പൂർവ പ്രസിഡന്റ്, പഴയ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൻ. അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു? ഇൻസാൻ, അതായത് ഇൻസാൻ എന്ന് വെച്ചാല് ഇൻസാൻ മീൻസ് മനുഷ്യർ, മനുഷ്യന്മാരെ എന്ത് വേണം? സച്ചായി ഓർ അച്ചായിക്കെ മാർഗ് പർച്ചലേ, സത്യത്തിനും നല്ലതിന്റെയും മാർഗത്തിൽ വേണം ചലിക്കാൻ, സത്യത്തിന്റെയും നന്മയുടെയും മാർഗത്തിൽ വേണം മനുഷ്യര് സഞ്ചരിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൂസരോംകെ പ്രതി പരോപകാർ കി ഭാവന രഖേ, മറ്റുള്ളവരെ വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രാപ്തരായിരിക്കണം. തഥാ മെഹനത് ഓർ ഇമാൻ താരിസേ, മെഹനത് മീൻസ് ഹാർഡ് വർക്ക്, മെഹനത് ഹാർഡ് വർക്ക്, മെഹനത് മീൻസ് ഹാർഡ് വർക്ക്. ഓക്കെ, മെഹനത് ഓർ ഇമാൻദാരി സേ, ഇമാൻദാരി, ഇമാൻദാരി മീൻസ് ട്രൂത്ത്ഫുൾനെസ് കേട്ടോ, ട്രൂത്ത്ഫുൾനെസ് സേ കാര്യ കർക്കെ അപനെ ജീവൻ കാ നിർവാഹ കരേ. ഇമാൻദാരി നമ്മുടെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സത്യസന്ധരായിരിക്കണം, അങ്ങനെ നമ്മളുടെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ആര് പറയുന്നത്? അബ്രഹാം ലിങ്കൻ പറയുന്നത്. യേ സാരേ ഗുൺ ലിങ്കൻ അപ്നെ പുത്ര മേ ബി ദേഖ്നാ ചാഹ്തേ ദേ, അദ്ദേഹം ഈ ഗുണങ്ങളെല്ലാം ആരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു? അദ്ദേഹത്തിന്റെ പുത്രനിലും ഈ ഗുണങ്ങൾ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ജിസ്കെ ലിയെ അവനോനെ അപ്പനെ പുത്രക്കെ അധ്യാപകക്കെ നാം ഏക് പത്ര ലിഖ, അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുത്രന് അധ്യാപകന് ഇങ്ങനെ ഒരു എഴുത്ത് എഴുതിയത്. പത്ര ലെറ്റർ കേട്ടോ. പുത്രക്കെ അധ്യാപകക്കോ അബ്രഹാം ലിങ്കൻ കാ പത്ര, എന്താണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക? മഹോദയ്, മഹോദയ് എന്ന് വെച്ചാൽ ഒരു ഓണറബിൾ വേർഡ് ആണ്, ഓണറബിൾ വേർഡ്, ഒരു ബഹുമാനപൂർവ്വം പറയുന്ന ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ വെക്കുന്ന ഒരു ഓണറബിൾ വേർഡ് ആണ് മഹോദയ് കേട്ടോ. മേം ജാൻതാ ഹും കി ഈസ് ദുനിയാ മേം സാരേ ലോക് അച്ഛേ ഓർ സച്ചേ നഹീം ഹേ, ഞാൻ മനസ്സിലാക്കുന്നു, എന്താണ് മനസ്സിലാക്കുന്നത്? ഈസ് ദുനിയാ മേം ഈ ലോകത്തിലെ സാരേ ലോക് എല്ലാ ജനങ്ങളും അച്ഛേ നല്ലവരും സച്ചേ ട്രൂത്ത് സത്യസന്ധരും അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഹ് ബാത് മേരെ ബേട്ടെ കോബി സീഗ്നി ഹോഗി, ഈ കാര്യം എന്റെ മകനും കൂടി പഠിപ്പിക്കണം, എന്റെ മകനെയും കൂടി ഈ കാര്യം പഠിപ്പിക്കണം. സീഗ്നി ഹോഗി ടു ലേൺ പർ മേം ചാഹ്താ ഹും കി ആപ് ഉസേ യഹ് ബതായേ കി ഹർ ബുരേ ആദ്മി കേ പാസ് ബി അച്ഛാ ഹൃദയ് ഹോതാ ഹേ, പിന്നെന്താണ് പർ മേം ചാഹ്താ ഹും കി, പിന്നെ ഞാൻ എന്താഗ്രഹിക്കുന്നു? ആപ് ഉസേ യഹ് ബതായേ, ബതായേ കി, താങ്കൾ ഇതും കൂടി അവനോട് പറയണം. ഹർ ബുരേ ആദ്മി കേ പാസ് എവരി ബേർഡ് വെൻ, അല്ലെങ്കിൽ എവരി ബേർഡ് ഹ്യൂമൻ ബീയിങ്, എവരി ഓരോ ചീത്ത ആൾക്കാരുടെ കയ്യിലും എന്തുണ്ട്? ഏക് അച്ഛാ ഹൃദയ്, അവരുടെ കയ്യില്
ഒരു നല്ല ഹൃദയമുണ്ട് ഹർ സ്വാർത്ഥി നേതാക്കെ അന്തർ അച്ഛാ ലീഡർ ലീഡർ ബനാനേ കി ക്ഷമത ഹോത്തി ഹേ ഹർ സ്വാർത്ഥി നേതാ സെൽഫിഷ് ആയിട്ടുള്ള ഓരോ നേതാക്കളുടെ ഉള്ളിലും അന്തർ ഉള്ളില് അച്ഛാ ലീഡർ ഒരു നല്ല ലീഡർ ആവാനുള്ള വെന്നയ്ക്ക് ക്ഷമത ക്ഷമത കപ്പാസിറ്റി ക്ഷമത കപ്പാസിറ്റി എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഒരു നല്ല ലീഡർ ആവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് മേൻ ചാഹതാ ഹൂം കി ആപ് ഉസേ സിഖായേ കി ഹർ ദുഷ്മൻ കേ അന്തർ ഏക് ദോസ്ത് ബന്നേ കി സംഭാവന ബി ഹോത്തി ഹേ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ അവനെ പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണം ഹർ ദുഷ്മൻ കേ അന്തർ ദുഷ്മൻ മീൻസ് എനിമി ഓരോ ശത്രുക്കളുടെ കൈ ഇടയിലും ദുഷ്മൻ ദുഷ്മൻ മീൻസ് എനിമി ഓരോ ശത്രുക്കളുടെ മനസ്സിലും എന്തുണ്ട് അന്തർ ഏക ദോസ്ത് ബന്നേക്ക് സംഭാവന ഒരു കൂട്ടുകാരന് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു നല്ല കൂട്ടുകാരന് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഏതൊരു ശത്രുവിനെയും നമുക്ക് നല്ല വാക്കുകളിലൂടെ നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെ അവരെ മിത്രമാക്കാൻ നമുക്ക് സാധിക്കണം മേം ജാൻതാ ഹൂം കി യേ ബാതേം സീഖ്നേ മേം ഉസേ സമയ് ലേഖേഗ ഞാൻ മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അവനിൽ അവനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ സമയമെടുക്കും आप उसे सिखाएं कि मेहनत से कमाया गया एक रुपया सड़क पर मिलने वाले पांच रुपये के नोट से ज्यादा कीमती होता है अपो तांगल अवने मनसिलाकण अवने पढ़िपिक्कणम एंत मनसिलाकण मेहनत से कमाया गया एक रुपया हार्ड वर्क चेयदिट्ट उंडाकुन्न ओरु रूप कमाया earned कमाया मीन्स earned മെഹനത്ത് കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രൂപ സടക് പർ മിൽനേ വാലെ പാഞ്ച് രൂപയേക്ക് നോട്ട്സ് സടക്കിൽ നിന്ന് ലഭിക്കുന്ന റോഡരികിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് രൂപയുടെ നോട്ടിനേക്കാൾ അതിനേക്കാൾ വളരെ മൂല്യമുള്ളതാണെന്ന് താങ്കൾ അവനെ പറഞ്ഞു മനസ്സിലാക്കണം आप उसे बताएं कि दूसरों के प्रति जलन की भावना अपने मन में न लाए तांगल अवने परंजी मनसिलाकणम एंदु मनसिलाकणम दूसरों के प्रति मच्चुल्लवरे कुरिच्च जलन की भावना जलन नु चल बर्निंग सेंसेशन मींस जेलसी कट्टो जलन मींस जेलसी जेलसीडे भावना नम्मुडे मनसिले पाडिल्ल कट्टो जेलसी मच्चुल्लवरे प्रति नमुक्कोरु असूय मच्चुल्लवरोड पाडिल्ल एन्न कट्टो साथ ही यह भी समझाएं कि घुल कर हंसते हुए भी शालीनता वर्धना कितना जरूरी है ഇതും കൂടെ പറഞ്ഞു മനസ്സിലാക്കണം സാത് ഹി യഹ് ബി സംജായേ ഇതും കൂടി അതിനെ കൂടെ പറഞ്ഞു മനസ്സിലാക്കണം കി ഗുൽകർ ഹസ്തേ ഹുയേ ബി ലൗഡ് ലൗഡ് ആയിട്ട് നല്ല സൗണ്ടിൽ നമ്മൾ ചിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അട്ടഹസിക്കല്ല ഉദ്ദേശം നമ്മൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങൾ നമ്മൾ ഉറക്കനെ ചിരിക്കും അല്ലേ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉറക്കനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറക്കനെ ചിരിച്ചു എന്ന് വരും ഇല്ലേ അങ്ങനെ ചിരിക്കുന്നതിലും ഹസ്തേ ഹുയേ ബി ശാലീനത ശാലീനത മീൻസ് ഹംബിൾനെസ് അതിനേക്കാളും എന്താ പറയാ വിനയ സ്വഭാവത്തോടു കൂടി ഉള്ളവനായിരിക്കാനും കൂടി അവനെ പഠിപ്പിക്കണം വിനയ സ്വഭാവത്തിനാണ് അവിടെ പ്രാധാന്യം അല്ലാതെ ഒരാളെ കാണുമ്പോൾ ഉറക്കെ ചിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സംസാരം കേൾക്കുമ്പോൾ ഉറക്കെ ചിരിക്കുന്നതല്ല ശാലീനമായ വിനയമുള്ളവരായി ജീവിക്കാൻ അവനെ പഠിപ്പിക്കണം വർദ്ധനാക്കിത്തിന സരൂരി ഹേ അത് ആ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം മുജേ ഉമിത് ഹേ കെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഹോപ്പ് ഉമിത് മീൻസ് ഹോപ്പ് പ്രതീക്ഷ है कि आप उसे बता पाएंगे कि दूसरों को धमकाना और डराना कोई अच्छी बात नहीं है എനിക്ക് പ്രതീക്ഷയുണ്ട് താങ്കൾ അവനെ ഇതും കൂടി പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്താണ് ദൂസരവും കോ ധംകാന മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക കേട്ടോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക ഓർ ഡരാന ടു ഫ്രൈറ്റൻ മറ്റുള്ളവരെ ഭയപ്പെടുത്തുക
കോയി അച്ചി ബാത്ത് നഹി ഹേ ഒരാളെയും ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും ഒരു നല്ല സ്വഭാവമല്ല എന്നും കൂടി അവനെ പറഞ്ഞു മനസ്സിലാക്കണം यह काम करने से उसे दूर रहना चाहिए അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണം അവനെ അത് പറഞ്ഞു മനസ്സിലാക്കണം ആ പൂസേക്ക് അവനെ അങ്ങനെയുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തണം ആ പൂസേ കിതാബേ പഠനെ കേ ലിയേ തോ കഹേ അവനോട് റീഡ് ചെയ്യാൻ നല്ല നല്ല ബുക്കുകൾ വായിക്കാൻ അവനോട് അങ്ങ് ഉപദേശിക്കണം പർ സാത്ത് ഹി അതിന്റെ കൂടെ തന്നെ ഉസേ ആകാശ് മേ ഉഡ്തേ പക്ഷിയോം കോ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സ് സ്കൈയിലെ പറന്നു നടക്കുന്ന പക്ഷികളെ धूप में हरे भरे मैदानों में खिले फूलों पर मंडराती तितलियों को निहारने की याद भी दिखलाते रहे ആകാശത്തിലെ പറന്നു നടക്കുന്ന പക്ഷികളെ കാണിച്ചു കൊടുക്കണം അതുപോലെ ധൂപ് മേം ഹരേ ഭരേ സുഗന്ധം നിറഞ്ഞ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന മൈതാനത്ത് ആ പൂക്കളുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മൺരാത്തി മീൻസ് വട്ടമിട്ട് പറക്കുന്ന ഹോവറി തിത്തലിയോ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ കാണിച്ചു കൊടുക്കണം അവരെ കാണിച്ചു കൊടുക്കണം അവരെയും കൂടെ കാണിച്ചു കൊടുത്ത് അവൻ്റെ മനസ്സിൽ അതൊക്കെ പകർത്തി കൊടുക്കണം മേൻ സംജാത്ത ഹും കി യഹ് ബാത്ത് ഉസ്കേ ലിയേ സ്യാദാ കാം ഹി കാം കി ഹേ എനിക്കറിയാം ഇതൊക്കെ അവനെ സംബന്ധിച്ച് വലിയ എന്താണ് മോർ യൂസ്ഫുൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഒരു അധ്യാപകനോട് ഒരു പിതാവായ എബ്രഹാം ലിങ്കൻ ആവശ്യപ്പെട്ടത് എന്തൊക്കെയാണ് ഈ ലോകത്തെ എല്ലാ ജനങ്ങളും നല്ലവരല്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് വേണമെന്നാണ് പറഞ്ഞത് നല്ല കാര്യങ്ങൾ എൻ്റെ മകൻ പഠിക്കണം എങ്ങനെ വേണം എല്ലാവരും നല്ലവരും സത്യസന്ധരുമല്ല എന്ന് എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം ആരോടാ പറയുന്നത് ഒരു അധ്യാപകനോടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ അദ്ദേഹം എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം ആർക്കാണ് ലെറ്റർ എഴുതുന്ന ഒരു അധ്യാപകനോട് സ്വന്തം മകനെ തിരുത്താൻ സ്വന്തം മകനെ നേർവഴിക്ക് നയിക്കാൻ ആണ് അദ്ദേഹം ലെറ്റർ എഴുതുന്നത് കേട്ടോ അപ്പൊ എത്ര പ്രാധാന്യം ഒരു അധ്യാപകനെ ആ ഇത്രയും വലിയൊരു നേതാവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ എവരി പിന്നെന്താ പറഞ്ഞത് എല്ലാ ചീത്ത മനുഷ്യരുടെ കയ്യിലും ഒരു നല്ല ഹൃദയമുണ്ട് എല്ലാ സ്വാർത്ഥരായ മനുഷ്യരിലും ഒരു ലീഡർ ആവാനുള്ള ക്ഷമതയുണ്ട് പിന്നെ എന്ത് മനസ്സിലാക്കണം എല്ലാ ദുഷ്മൻ എല്ലാ ശത്രുക്കളുടെ ശത്രുക്കളെയും ദോസ്താക്കാൻ നമുക്ക് സാധിക്കണം ഫ്രണ്ട്സ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കണം അവരെയും നേർവഴിക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക നമ്മൾ അവരോട് നന്നായി പെരുമാറുക കേട്ടോ അപ്പൊ അവരും മാറും കുറെ കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ സമയമെടുക്കും അവൻ അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല വഴിക്ക് കൊണ്ടുവരാൻ സമയമെടുക്കും പക്ഷെ അങ്ങേക്ക് അത് സാധിക്കും അങ്ങ് അവന്റെ അധ്യാപകനാണ് അല്ലേ പിന്നെന്താ പറഞ്ഞത് മെഹനത് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു രൂപയ്ക്ക് റോഡ് വക്കിൽ നിന്ന് കിട്ടുന്ന 5 രൂപയേക്കാൾ മൂല്യമുണ്ടെന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കണം മറ്റുള്ളവരെ കരുതി മറ്റുള്ളവരോട് നമുക്ക് ഒരിക്കലും അസൂയ തോന്നരുത് ഓരോ വ്യക്തിക്കും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഓരോ കഴിവുകളുണ്ടാവും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള പല കഴിവുകളോ അല്ലെങ്കിൽ അവർ വളർത്തിയെടുത്തപ്പെട്ട രീതികളോ അവരവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി അവർ പലതും ചെയ്ത് കാണും അങ്ങനെയൊക്കെ അവർ മുന്നേറി വരുന്നുണ്ടാവും അവരെ കാണുമ്പോൾ അസൂയപ്പെടാൻ നിൽക്കാതെ നമ്മളിൽ എന്തുണ്ടോ അതിനെ നന്നാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് മറ്റുള്ളവരോട് അസൂയ തോന്നാൻ പാടില്ല എന്നുള്ളത് എൻ്റെ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം വിനയ സ്വഭാവത്തോടു കൂടി പെരുമാറണം കേട്ടോ വിനയത്തോടു കൂടി പെരുമാറാൻ എൻ്റെ മകനെ പഠിപ്പിക്കണം പിന്നെയോ ഇതൊക്കെ അങ്ങേക്ക് സമയമെടുക്കും എന്ന് എനിക്കറിയാം ഇതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങേക്ക് സമയമെടുക്കും എങ്കിലും ഇതെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കണം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തരുത് പേടിപ്പിക്കരുത് അങ്ങനത്തെ ആൾക്കാരായിട്ട് അവനെ അകറ്റി നിർത്തണം അങ്ങനത്തെ ആൾക്കാരോട് കൂട്ടുകൂടരുത് എങ്ങനെയാണ് ഒരാളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നടക്കുന്ന ആളാരാണ് ഗുണ്ട അല്ലേ ഗുണ്ട എന്ന് പറയും നമ്മളിപ്പോ നാടൻ ഭാഷയിൽ ഇല്ലേ അപ്പൊ അങ്ങനെയൊന്നും ആവരുത് കേട്ടോ പിന്നെന്താ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവനെ പ്രേരിപ്പിക്കുക ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ കാണിച്ചു കൊടുക്കുക നല്ല മൈതാനത്ത് വിരിഞ്ഞു നിൽക്കുന്ന സുഗന്ധം പരത്തുന്ന പൂക്കളിൽ വട്ടമിട്ട് പറക്കുന്ന ബട്ടർഫ്ലൈസിനെ അവന് കാണിച്ചു കൊടുക്കുക അപ്പൊ നല്ല കാര്യങ്ങൾ അവന്റെ ചിന്തയിൽ വരട്ടെ നല്ല കുട്ടിയായിട്ട് അവൻ വളരട്ടെ എന്നാണ് ഒരു പിതാവ് എന്ന നിലയ്ക്ക് എബ്രഹാം ലിങ്കൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ അവന് അവന്റെ ജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ താങ്കൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം അവനെ ബോധിപ്പിക്കണം എന്നാണ്
എബ്രഹാം ലിങ്കൻ ഇവിടെ പറയുന്നത് നമ്മുടെ ലെറ്റർ പൂർത്തിയായിട്ടില്ല മിസ് അതിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം അപ്പോൾ മിസ് എബ്രഹാം ലിങ്കൻ എന്ന വാക്ക് ഈ ക്ലാസ്സിൽ എത്ര തവണ ഉപയോഗിച്ചു ഫുൾ വേർഡ് വേണം ലിങ്കൻ എന്നല്ല പറഞ്ഞത് എബ്രഹാം ലിങ്കൻ എന്ന വാക്ക് ഈ ക്ലാസ്സിൽ എത്ര തവണ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്റെ വൺ ടോപ്പ് ക്യൂസ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം മീനിങ്സ് കോപ്പി ചെയ്യുക എന്നിട്ട് സ്റ്റഡി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു